very important, the power of searching. Searching means, എനിക്ക് തനിച്ചുകൊണ്ടുപോകാൻ സാധ്യമല്ല. ഞാൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ചേർന്നിട്ടായതാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് ചേർന്നിട്ടായതാണ്. നമുക്ക് എല്ലാവർക്കും രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി, യു ആൻഡ് എ ആൻഡ് യു. ഈ രണ്ട് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും ആൾക്കാരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് ആസ്വദിക്കാൻ പറ്റത്തില്ല, പറ്റുമോ? പറ്റില്ല. പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരിൽ നിന്നും ആരാണ് ആവശ്യം, മീറ്റിംഗ് പേഴ്സൺ ആരാണ്, ആരാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് മനസ്സിലാക്കി അവരെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തുക. ഒരു സെർച്ചിങ് മനോഭാവം. അങ്ങനെ ആ പവർ സെർച്ച് അവരെ കൊണ്ടുവരിക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരെ പാട്ടുക പറ്റും. പവർ ഓഫ് പുഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ പുഷിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, അടിപൊളിയാണ്, നീ ഒന്ന് വാടാ, ജോയിൻ പ്ലീസ്. എനിക്കും രക്ഷപ്പെടണം, രക്ഷപ്പെട്ട ആൾക്കാർ ധാരാളമുണ്ട്, അതുപോലെ എനിക്കും ആയിത്തീർന്നുള്ള ഓടാനുള്ള മനോഭാവം കാണണം. പവർ ഓഫ് പുഷിംഗ് എന്റെ ഉള്ളിൽ നിന്നും ആ നാവിൽ നിന്ന് വരണം. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, എനിക്കും 50 ലക്ഷം അതിനെ മേടിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു ത്വര വരണം. എവിടെ വരണം? അവരെ ഉള്ളിൽ നിന്ന്. അത് പവർ ഓഫ് പുഷിംഗ്. ആരെ കുഷി കിട്ടിട്ട് ഒരു കാര്യമില്ല, അവനെ ഉള്ളിൽ കുഷി. പവർ ഓഫ് കുഷി. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പി ജി ഉണ്ടാകാം, ഡബിൾ പി ജി ഉണ്ടാകാം, അതിന് മേലെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ, ഇവിടുത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ, എന്തെല്ലാം പഠിക്കാനുണ്ട്, എന്തെല്ലാം പഠിക്കാനുണ്ട്? 3 P's 3 P's. കമ്പനി പ്രൊഫൈൽ, കമ്പനി പ്രൊഡക്ട്സ്, കമ്പനി പ്ലാൻ. അപ്പൊ കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്താണെന്നും കമ്പനിയുടെ പ്ലാൻ എന്താണെന്നും ഇതിന് എങ്ങനെ വരുമാനം കിട്ടുമെന്നും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ആരെ പേരന്റ് നിർബന്ധമായിട്ട് വന്നതാണെങ്കിൽ പോലും എല്ലാ അദ്ദേഹത്തിന് സപ്പോർട്ട് ഇടുന്ന യാതൊരു ഗ്യാരണ്ടിയില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അപ്പോൾ പഠിക്കാൻ എവിടെ വന്നാൽ പഠിക്കാം? ആർസിപിന്റെ എവിടെ നിന്നാൽ പഠിക്കാൻ പറ്റുക? ആർസിപിന്റെ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുക, റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. എത്ര മാത്രം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കിട്ടുമോ അത്ര മാത്രം നോളജ് നോളജ് ഇംപ്രൂവ് ആകും. ഏത് നോളജ്? ആർസിപ് നോളജ് ഇംപ്രൂവ് ആകും. കുറേയധികം മോട്ടിവേഷൻ കിട്ടും നിങ്ങൾക്ക്, കുറെ പ്രൊഡക്ഷനെ പറ്റി നോളജ് കിട്ടും നിങ്ങൾക്ക്, ഒപ്പം തന്നെ സിസ്റ്റം നോളജ് കിട്ടും. ഇതൊരു സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനമാണ്. എങ്ങനെ സിസ്റ്റം നമ്മൾ നോളജ് കിട്ടും? അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിക്കണം? ഒക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്? പവർ ഓഫ് പേഷ്യൻസ് വേണം, പവർ ഓഫ് സ്പോക്കൺ വേർഡ്, പവർ ഓഫ് യൂണിറ്റി, പവർ ഓഫ് സബ്മിഷൻ, പവർ ഓഫ് പ്രാക്ടീസ്, പവർ ഓഫ് സെർച്ചിങ്, പവർ ഓഫ് പുഷിംഗ്, പവർ ഓഫ് ലേണിംഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എട്ട് കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഈ ബിസിനസ് സക്സസ് ഗ്യാരണ്ടിയാണ്. സക്സസ് ഗ്യാരണ്ടിയാണ്. ഇത് ഞാൻ പറയുന്നതെന്നല്ല, ഇങ്ങനെയുള്ള മേഖലയിൽ സക്സസ് ആയ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് ഫേമസ് ആയ ആൾക്കാർ പറയുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.